ഞാൻ ഗോപു കൊടുങ്ങല്ലൂർ, എൻ്റെ പേരിൻ്റെ ഒപ്പം കൊടുങ്ങല്ലൂരിൻ്റെ പേരുകൂടിയുണ്ട്. ആ പേര് ഒരു കാലത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ പേര് കേട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. അതിൽ പി ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനും സംവിധായകനും എല്ലാ നിലയിലും നിർമ്മിതാവും എല്ലാം ആയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു പി ഭാസ്കരൻ. അങ്ങേര് കൊടുങ്ങല്ലൂർക്കാരനാണ്. അങ്ങേരുടെ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് ഒരു സിനിമയിലൊരു പാട്ടെഴുതി. ആ പാട്ടിൻ്റെ 2 വരികളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നായര് പിടിച്ച പുലിവാൽ എന്നുള്ള ആ സിനിമയുടെ പേര്. ആ പേരിൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി കാക്കിച്ചി കൊത്തിപ്പോയി നോക്കി വെച്ചൊരു കാരകാരപ്പഴം നോട്ടം തെറ്റിയാൽ പോകുന്നു. ആ കാരപ്പഴത്തിൻ്റെ മരത്തിൻ്റെ അടിയിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ആ കാരപ്പഴമാണ് ഇത്. അപ്പോൾ ഈ കാരപ്പഴത്തിന് അപാര രുചിയാണ്. ആ കാലത്ത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സുകളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. മിക്ക വീടുകളുടെ മുമ്പിലും ഈ കാരയ്ക്ക എന്നുള്ള ഇതുണ്ടാവും. ഇത് കുട്ടികൾ തിന്നിരുന്നു, തിന്ന് വിശപ്പ് മാറ്റിയിരുന്നു, സന്തോഷിച്ചിരുന്നു. അതിൻ്റെ കുരുവെടുത്തിട്ട് വിസിലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചെയ്തിരുന്നു. ആ കാരപ്പഴത്തിനെ കുറിച്ചാണ് അന്നത്തെ 60 മുമ്പ് പി ഭാസ്കരൻ എഴുതിയത്. പിന്നെ ഇതേമാതിരി കുറേ ചെടികളെക്കുറിച്ചും കായകളെക്കുറിച്ചൊക്കെ അന്നത്തെ കവികൾ എഴുതിയിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് കാരപ്പഴം എന്താണെന്നറിയില്ല, കാരകാരപ്പഴം കരയ്ക്ക എന്താണെന്നുള്ളതറിയില്ല, കസ്തൂരി മാമ്പഴം എന്താണെന്നുള്ളതറിയില്ല, ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ പഴയ കാലത്തുള്ള ആളുകൾ പലതും നമുക്ക് നന്മകളായിട്ടുള്ള പല പേരുകളും തന്നിരുന്നു. അത് ഓർക്കാനോ സംരക്ഷിക്കാനോ ഇന്നത്തെ ഈ പഴയ ഇപ്പോഴത്തെ തലമുറയിൽ ആരും തന്നെ ഇല്ല. അപ്പോൾ ഈ കാരപ്പഴം കുട്ടികൾ വീട്ടിൽ ചെടി നട്ട് വളർത്തിയാൽ, ഇതൊരു വലിയ മരമാണ്, ഈ വലിയ മരത്തിൻ്റെ മുകളിൽ നിറച്ച് കരയ്ക്കുകയാണ്, നമ്മ കുട്ടികൾക്ക് മാത്രമല്ല ഈ പെരിയാറിൻ്റെ തീരത്തുള്ള പക്ഷികൾക്കൊക്കെ കരയ്ക്ക വന്ന് തിന്നാം. ഒരുപാട് പക്ഷികൾ ഇവിടെ വന്ന് ഈ കരയ്ക്ക തിന്ന് പോകുന്നു. അണ്ണാൻ പക്ഷികൾ വാവൽ എല്ലാവരും തിന്നിട്ട് പോകുമ്പോൾ അത് അവിടെ കിടന്ന് മുളയ്ക്കും. മുളയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പറിച്ചു കളയും. ഇത് നമുക്ക് വീട്ടിൽ ഒരു മരമായിട്ട് നട്ട് വളർത്തിയാൽ നമുക്ക് ഓക്സിജൻ കിട്ടും. നമ്മുടെ വരും തലമുറയ്ക്ക് ഇത് ഒരു ഫ്രൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു മാർക്കറ്റിലും കാരയ്ക്ക പഴം നമുക്ക് വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരിക്കലും കടകളിൽ വാങ്ങാൻ കിട്ടാത്ത അപൂർവമായിട്ടുള്ള കുറേ കായകൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ കാരയ്ക്ക കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ ഫോട്ടോ കാണിച്ചു തരും. എൻ്റെ തൈകൾ ഞാൻ മുമ്പ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. ഇതുപോലെ എന്തെങ്കിലും കിട്ടുന്നത് ഓരോ സ്ഥലത്ത് പോയി കിട്ടുന്നതെല്ലാം ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ കിളികളുടെ ഒച്ച, അപ്പോൾ കിളികളുടെ ഒച്ചയും ഇവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇത് നിർത്തുന്നു. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.